കൊട്ടാരം കാണാനുള്ള ആ വലിയ ഉത്സാഹത്തിൽ കുഞ്ഞുങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവസാനം കൊട്ടാരമെല്ലാം കണ്ട് രാജാവിൻ്റെ മുൻപിൽ വന്ന കുഞ്ഞുങ്ങളോട് രാജാവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ കൊട്ടാരം കാണാൻ വേണ്ടി ഇവിടെ വന്നല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങൾക്ക് പ്രസന്റേഷൻ തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിൽ തൊടാം, അത് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. അങ്ങനെ എല്ലാവരും പ്രസന്റേഷൻ എടുത്തു. ചിലർക്ക് ഡോളാണ് ഇഷ്ടപ്പെട്ടത്, ചിലരതെടുത്തു. ചിലർ സൈക്കിളാണ് അവർക്ക് ഇഷ്ടം, ചിലർ സൈക്കിൾ എടുത്തു. അങ്ങനെ അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധന സാമഗ്രികൾ കൈവശമാക്കി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞോടി വന്ന് രാജാവിനെ തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് രാജാവിനെ മതിയെന്ന്. പാവയേക്കാൾ, സൈക്കിളിനേക്കാൾ, മറ്റെന്തിനേക്കാളും ഈ കൊട്ടാരത്തിൽ ഏറ്റവും വിലയുള്ളത് ഈ രാജാവിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നു. പലപ്പോഴും ഈ തിരിച്ചറിവാണ് നമുക്കില്ലാതെ പോകുന്നത്. മുടിയനായ പുത്രൻ, അവൻ ഇഷ്ടപ്പെട്ടത് പണമായിരുന്നു. ആ പണവും വാങ്ങിക്കൊണ്ട് അവൻ അങ്ങ് ദൂരദേശത്തേക്ക് പോയി. സംഭവിച്ച എന്നാന്നറിയാവോ? പണമെല്ലാം പോയി, കൂട്ടുകാരെല്ലാം വിട്ടുപോയി. വാളവര പന്നി കഴിക്കുന്ന ഭക്ഷണമാണ്, അതെങ്കിലും കഴിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ ആരും കൊടുത്തില്ല. ഭക്ഷണമില്ലാതെ, ഗത്യന്തരമില്ലാതെ ഇരുന്ന പുള്ളി അവിടുന്ന് തീരുമാനിച്ചു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാരെത്രമാത്രം ഭക്ഷണമാണ് തിന്ന് ശേഷിപ്പിക്കുന്നത്. പുള്ളി അവിടുന്ന് എഴുന്നേറ്റു, ഒരു തീരുമാനത്തോടൊക്കെ എഴുന്നേറ്റ് വന്നത്. അങ്ങനെ അപ്പൻ്റെ വീട്ടിൽ വന്നു. അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം ചെയ്ത് അവനെ വീട്ടിൽ കയറ്റി വലിയൊരു സദ്യ ഒരുക്കി. ഇനി മുടിനായ പുത്രനോടൊന്ന് ചോദിച്ചേ, മോനെ കുറെ പണം തരാം, എന്താ പറയുന്നു? അവൻ പറയും, എനിക്ക് വേണ്ടെന്ന്. മോനെ നല്ലൊരു വീട് വെച്ചുതരാം, വേണോ? അവൻ പറയും, എനിക്ക് വേണ്ടെന്ന്. പിന്നെ എന്താ നിനക്കിപ്പോ വേണ്ടിയേ? ഈ അപ്പന്റെ സ്നേഹം മതി എനിക്ക്, ഈ അപ്പന്റെ സ്നേഹം വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോ വിടുതൽ നല്ലതാ കേട്ടോ, സൗഖ്യം നല്ലതാ, ജോലി നല്ലതാ, വീട് നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ അതിനേക്കാളൊക്കെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്. ചങ്കിലെ ചോര തന്നും ആ കർത്താവ് നമ്മളെ സ്നേഹിച്ചതല്ലേ? നിത്യനരകത്തിലേക്ക് വിധിക്കപ്പെട്ടിരുന്ന നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുവാൻ തക്ക വേണ്ട നമ്മുടെ കർത്താവ് എന്തുമാത്രം പാടുപെട്ടു, എന്തുമാത്രം കഷ്ടത സഹിച്ചു, എന്തുമാത്രം വേദന സഹിച്ചു. ആ കർത്താവിനെ മറന്നുകൊണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടം. അതുകൊണ്ട് നമ്മുടെ എല്ലാ നിലകളിലും, ഏതൊരു അവസരത്തിലും, ഏതൊരു സാഹചര്യത്തിലും നമുക്കെന്നും കർത്താവ് തന്നെ ആയിരിക്കണം നമ്മുടെ മുൻപിൽ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങേ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രയോറിറ്റി അങ്ങേക്ക് മാത്രമാണ്. കർത്താവിൻ്റെ സ്നേഹത്തെ ആഴത്തിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.